അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്, കുനൂത്ത് ചൊല്ലുമ്പോൾ അത് കഴിഞ്ഞ് കൈ എന്ത് ചെയ്യണം? അല്ലാഹു മഹദിന ഫീമൻ ഹദൈത്ത് എന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ അല്ലാഹു മഹദിനി ഫീമൻ ഹദൈത്ത് എന്ന് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന ഈ കുനൂത്ത്, ഇത് സുബിഹി നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാത്തിലുണ്ട്. റമദാനിൻ്റെ വിത്തറിൽ രണ്ടാമത്തെ പകുതിയിൽ അഥവാ പതിനഞ്ചിനു ശേഷമുള്ള വിത്തറിൽ കുനൂത്ത് ഓതാറുണ്ട്. ഇവിടെ കുനൂത്തിൽ ഈ ഉയർത്തിയ കൈ എന്താണ് ചെയ്യേണ്ടത്, കുനൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചില ആളുകൾ ഈ കൈയിനെ നേരെ ഇങ്ങനെ കൊണ്ടുപോയി കുറച്ച് സമയം കഴിയും ഒറ്റടിക്ക് മറിച്ച് ആ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് വെക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ കൈയിനെ നേരെ ഇങ്ങനെ പിടിച്ച് നേരെ സുജൂദിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ കൈയിനെ താഴ്ത്തിയിട്ട് പിന്നീട് നേരെ സുജൂദിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഈ മൂന്ന് രൂപത്തിൽ ഏതാണ് ശരി? മഹാന്മാർ വ്യക്തമാക്കി പറയുന്നുണ്ട്, കിതാബുകളിൽ പറയുന്നുണ്ട്, ഒരാൾ കുനൂത്ത് ഓതി കഴിഞ്ഞാൽ അയാളുടെ കൈയിനെ ഇർസാൽ ചെയ്യുക, താഴ്ത്തിയിടുക, സാധാരണ രൂപത്തിൽ കൈയിനെ അഴിച്ചിടുക, താഴേക്ക് തൂക്കിയിട്ട ശേഷം അയാൾ ഉടനെ സുജൂദിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഈ കൈയിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇതും കൊണ്ടുപോവുക എന്നതിലുപരി ഏറ്റവും നല്ലത് ഇർസാൽ ചെയ്യലാണ്. അതിനാണ് പ്രതിഫലവും സുന്നത്തും ഉള്ളത്. അതുകൊണ്ട് കുനൂത്തോതുന്ന ആളുകളൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നല്ല അറിവുകൾ ഒരുപാട് പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ, രോഗങ്ങൾ ഷിഫയാക്കി തരട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.